അല്ലാഹു പറഞ്ഞതുപോലെ നടക്കാതെ സ്വന്തം ശരീരത്തോട് ഉപദ്രവം ചെയ്തവര്, അങ്ങനെ പറയാൻ കാരണം എന്താ? തിന്മ ചെയ്താൽ ഈ ശരീരം നമ്മൾ കൊണ്ടുപോയി അല്ലാന്റെ നരകത്തേക്ക് കൊടുക്കുകയാണ്. അപ്പൊ ഒരു തിന്മ എന്ന് പറഞ്ഞാൽ നമ്മൾ നമ്മളെ ഉപദ്രവിക്കലാണ്. അതിനാണ് അല്ലാഹു സ്വന്തം ശരീരത്തോട് ഉപദ്രവം ചെയ്യാത്തവർ എന്ന് പറയാൻ കാരണം. അല്ലാഹുവിനെ ഓർക്കുകയും അല്ലാഹുവിനോട് ആ പാപമോ പാപങ്ങൾക്ക് പാപമോചനം ചോദിക്കുകയും ചെയ്യുന്നവര് അവർക്ക് അല്ലാഹു പുറത്തു കൊടുക്കുമല്ലോ. അല്ലാഹു അല്ലാതെ ആരാണ് പാപങ്ങൾ പൊറുക്കാനുള്ളത്? പടച്ചവനെ ഞങ്ങൾ എല്ലാവർക്കും പുറത്തു തരണേ റബ്ബേ, ഞങ്ങളെല്ലാവർക്കും പുറത്തു തരണേ റബ്ബേ, ഈ സദസ്സിലുള്ള ഞങ്ങളെല്ലാവരെയും കഴുകി ശുദ്ധിയാക്കണേ അല്ലാ. ദുആ കൊണ്ട് വസീത്ത് ചെയ്ത മുഴുവൻ ആളുകൾക്കും നീ പുറത്തു തരണേ റബ്ബേ. വമൻ യഗ്ഫിറു ദുനൂബ ഇല്ലല്ലാഹ്. അല്ലാഹുവേ ഞങ്ങൾ പുറത്തു തരണേ തമ്പുരാനെ. വലം യുസിറു അലാ മാ ഫഅലു വഹും യഅലമൂൻ. അല്ലാഹു അവന്റെ അവൻ പാടില്ലെന്ന് പറഞ്ഞത് നമ്മൾ നിരന്തരമായി അറിഞ്ഞതിന് ശേഷം വീണ്ടും അത് തന്നെ ചെയ്യാതിരിക്കുകയും ചെയ്ത് ബോധ്യമുണ്ടായിട്ട് അറിവുണ്ടായിട്ട് കേട്ടിട്ട് അറിവുണ്ടായതിനു ശേഷം നമ്മൾ വീണ്ടും അത് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അല്ലാഹുവിനോട് നമ്മൾ കളിയാക്കലാണ്. അല്ലാഹുവേ ഞങ്ങൾ നിനക്ക് എന്നോട് വാക്ക് തരികയും ഇനിയൊരിക്കലും ആവർത്തിക്കില്ലെന്ന് പറയുകയും ചെയ്ത് ഞങ്ങളിൽ നിന്ന് ആവർത്തിച്ചുണ്ടായ തെറ്റുകൾ നീ ഞങ്ങൾക്ക് ഓരോരുത്തർക്കും മാപ്പ് തരണേ അല്ലാ. വമൻ യഗ്ഫിറു ദുനൂബ ഇല്ലല്ലാഹ്. ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു പറയാ, മാ വദിത്തു അന്നലി ബിഹാദിഹി ദുനിയ വമാ ഫീഹാ, ഈ ലോകവും ഈ ലോകത്തുള്ള സർവ്വതും ഈ ആയത്തിന് പകരം എനിക്ക് നൽകാമെന്ന് പറഞ്ഞാലും എനിക്ക് വേണ്ട, ഈ ആയത്ത് മാത്രം മതി എന്ന് മഹാനായ ഇബ്നു മസ്ഊദ് റളിയല്ലാഹു തആല ഉലൈക ലഹും ഉലൈക ജസാഉഹും മഗ്ഫിറതുൻ മിർ റബ്ബിഹിം, ഇത്തരക്കാർക്ക് ഞാൻ പുറത്തു കൊടുക്കും. വജന്നാതുൻ തജ്രി മിൻ തഹ്തിഹൽ അൻഹാർ, സ്വർഗത്തിന്റെ താഴ്വരകളിലൂടെ നദികൾ ഒഴുകുന്ന മനോഹരമായ സ്വർഗലോകം അതവർക്ക് ഞാൻ നൽകും. ഖാലിദീന ഫീഹാ, അവരവിടെ മരിക്കുന്നവരല്ല, അവർക്ക് മരണമില്ലാതെ അവർക്ക് ജീവിതം ഞാൻ കൊടുക്കുകയാണ്. വനിഅമ അജ്റുൽ ആമിലീൻ, കർമ്മം ചെയ്യുന്ന ആളുകൾക്ക് ഞാൻ കൊടുക്കുന്ന പ്രതിഫലം എത്ര വലുതാണ്. അല്ലാഹു നമുക്ക് അമൽ ചെയ്യാനുള്ള തൗഫീഖ് നൽകട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ.